ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ C&SVlog. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വാൾക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇതുപോലൊരു ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇനി ഇതിൽ നിന്നായിട്ട് നമ്മളൊരു സർക്കിൾ ഷേപ്പിൽ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. വേറെ കളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ. ഇതൊരു കുട്ടി പീസ് അല്ലേ, അപ്പോൾ നമുക്ക് ബ്രഷ് വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുട്ടി കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കുട്ടി കുട്ടി സർക്കിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫെവിക്കോളിൻ്റെ അടുപ്പുണ്ടല്ലോ, അത് വെച്ചിട്ട് ചെറിയ സർക്കിൾസ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 സർക്കിൾസ് ആണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളർ അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അങ്ങനെ ആ 3 പീസസും നമ്മളൊന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇരിക്കലിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 3 ലെങ്ത്തിലായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനേലും കുറച്ചുകൂടി ലെങ്ത്ത് കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിനേലും കുറച്ചുകൂടി ലെങ്ത്ത് കുറച്ചെടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ 3 ലെങ്ത്തിൽ വരുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതുപോലെ കുറച്ച് പീസസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് പെയിൻറ്റ് ചെയ്ത് വെച്ച ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതിലായിട്ട് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തില്ലേ, അതിലൊന്നെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുക്കുക. എന്നിട്ട് അതിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ലെങ്ത്ത് കുറഞ്ഞ ഇരിക്കിലി ഉണ്ടല്ലോ, ആ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിന് ചുറ്റുമായിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഒട്ടിച്ചെടുത്തത്. പക്ഷേ അത് കാണാനായിട്ട് അത്ര ഭംഗി തോന്നിയില്ല. അപ്പോൾ അത് പറിച്ച് മാറ്റിയിട്ട് അതിനടിയിലായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആ ഒരു കാർഡ്ബോർഡ് പീസിന് ചുറ്റായിട്ട് നമുക്ക് ആ ഇരിക്കിലികളൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചുറ്റും ഒട്ടിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇരിക്കിലി ഉണ്ടല്ലോ, അതിന് ചുറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഏറ്റവും ലെങ്ത്ത് കുറഞ്ഞ ഇരിക്കിലിയായിരുന്നു. ഇനി അതിനേലും കുറച്ചുകൂടി ലെങ്ത്ത് കൂടിയതുണ്ടല്ലോ, അത് ഒട്ടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലെങ്ത്ത് കൂടിയതും ഒട്ടിച്ചെടുക്കുക കേട്ടോ. Thank you.
അങ്ങനെ അത് കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വൂളൻ ത്രെഡിൽ നിന്ന് ഇതുപോലെ ഒരു കുട്ടി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വൂളൻ ത്രെഡ് നമുക്ക് അതിന് പുറകിലായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കാർബോർഡിനായിട്ട് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ആ ഒരു വുളൻ ത്രെഡ് ഉണ്ടല്ലോ അതിന് പുറമേയായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഒട്ടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതോടെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വാൾക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഉള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലോളം എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.